ഹൈ ഫ്രണ്ട്സ്, ഓപ്പി സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ വീഡിയോ ആണ്. വളരെ വില കൂടിയ വസ്തുക്കളും മറ്റൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ തന്നെ ഒരു പൈപ്പിൻ്റെ കഷ്ണം, ഒരു അക്വോറിയം ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്വോറിയത്തിൽ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റ് പോണ്ടിലും അതുപോലെ തന്നെ മറ്റെല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ തുച്ഛമായ വിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഫൗണ്ടൈൻ ഉണ്ടാക്കുന്ന കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അക്വോറിയം ഫൗണ്ടൈൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു ചില്ലിൻ്റെ അക്വോറിയം എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അക്വോറിയം എടുക്കാം കേട്ടോ. ചെറുതും വലുതും ഇത്ര വലുപ്പം വേണമെന്നൊന്നുമില്ല, ഇതിലേറെ ചെറുതെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു അക്വോറിയം തെർമോകോൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം, ചില്ലി തന്നെ വേണമെന്നില്ല. ഞാനിവിടെ ചെറിയൊരു അക്വോറിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്, രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. ഇതുപോലെ ഞാൻ രണ്ട് സ്പ്രൈറ്റിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെറുതും വലുതൊക്കെ എടുക്കാം. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു കഷ്ണം പൈപ്പാണ്. ഞാനിവിടെ അരഞ്ചിൻ്റെ ചെറിയ പി വി സി പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അതായത് ഈ രണ്ട് കുപ്പി നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ആ രണ്ടിനെ കണക്റ്റ് ചെയ്യാനുള്ള, നമ്മളെ ഫൗണ്ടൈൻ സെറ്റ് ചെയ്യാനുള്ള ഒരു പൈപ്പിൻ്റെ പീസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. എടുത്തിട്ടുള്ളത് അക്വോറിയത്തിലൊക്കെ നമ്മൾ ഇടുന്ന സാധാരണ ഫിൽറ്ററാണ്. ഇത് 10 വോൾട്ടിൻ്റെ ഫിൽറ്ററാണ്. ഇതാണ് നമുക്ക് കാര്യമായിട്ട് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ അക്വോറിയം പിന്നെ ഒന്ന് അലങ്കരിക്കാനുള്ള കല്ലുകളും അതുപോലെ തന്നെ അത് ചെറിയ ചെടികളും പ്ലാന്റുകളൊക്കെയാണ്. അതേ അതിൽ കാണിച്ചിട്ടില്ല ഇത് കഴിഞ്ഞ സമയത്ത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്നോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ എടുത്ത പൈപ്പിന് നമ്മൾ ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ആ ബോട്ടിലെ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് വെള്ളം പാസ് ചെയ്തിട്ട് ആ ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെയാണ് വെള്ളം പുറത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് ഈ പൈപ്പിന് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൈപ്പിന് ഇതുപോലെ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ രണ്ട് ബോട്ടിൽ, ഫ്രണ്ട്സ് ഞാൻ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, രണ്ട് സ്പ്രൈറ്റിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ അരഞ്ച് പൈപ്പ് കയറുന്ന രീതിയിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റേ കുപ്പിയുടെയും ഈ ഒരു ഭാഗത്തായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഈ പൈപ്പ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഈ പൈപ്പ് ഇവിടെ രണ്ട് കുപ്പിയും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഇത് ഷോൾഡറിങ് കൊണ്ട് നമുക്കൊന്ന് ഓട്ടാക്കിയിട്ട് ഇതിൻ്റെ പാകത്തിൽ നമുക്കൊന്ന് ദ്വാരമിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്ന് നമ്മൾ ഇവിടെ ഓട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ബോട്ടിൽ ഒന്ന് ഓട്ടാക്കി കൊടുക്കാം. ആ ഫ്രണ്ട്സ്, രണ്ട് ബോട്ടിൽ നമ്മൾ ഓട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ പൈപ്പ് ഈ രണ്ടെണ്ണത്തിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ആ ഫ്രണ്ട്സ്, നമ്മളിത് രണ്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികുകളും അതുപോലെ തന്നെ ചെറിയ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒരു കുപ്പിയുടെ താഴ് ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഫിൽറ്റർ വെക്കാനായിട്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് നോക്കാം. ഫിൽറ്ററിൻ്റെ ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അക്വോറിയത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. നമ്മൾ അക്വോറിയം നേരത്തെ കാണിച്ച അക്വോറിയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പിക്ചർ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ഫൗണ്ടൈൻ സെറ്റ് നമുക്ക് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ പമ്പൊക്കെ നമുക്ക് കറക്റ്റ് മുകളിലേക്ക് തന്നെ ആക്കി ഇടണം കേട്ടോ. അത് വെള്ളത്തിൽ പോകാൻ പാടില്ല. പിന്നെ നമുക്ക് പവർ കേബിൾ കുറച്ച് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് പവർ പ്ലഗ് വരുന്നത്. അപ്പോൾ ഇഷ്ടമെന്ന് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ അക്വോറിയത്തിലേക്ക് വെള്ളം നിറക്കണം. അതുപോലെ തന്നെ കുറച്ച് സ്റ്റോൺസും പ്ലാന്റ്സൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അലങ്കരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം നിറച്ച് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
അപ്പൊ ഫ്രണ്ട്സ് കുറച്ച് അലങ്കാര കല്ലുകളും അതുപോലെ തന്നെ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് നമുക്ക് ഇട്ടെടുത്തതൊന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കല്ല് പ്ലാന്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളെ ഫിൽട്ടർ ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഫൗണ്ടൈൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴ്ക്കുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടപ്പുറം തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും അപ്പോൾ പോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.